ഹലോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നലെ കോർപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് 1904 കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി വെസ്റ്റേൺ കൺട്രീസിലെ കോർപ്പറേറ്റീവ് മൂവ്മെന്റും ഇന്ത്യയിലെ കോർപ്പറേറ്റീവ് മൂവ്മെന്റും തമ്മിൽ വളരെ കൂടുതൽ വ്യത്യാസമുണ്ട്. വെസ്റ്റേൺ കൺട്രീസിലെ കോർപ്പറേറ്റീവ് മൂവ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡെമോക്രാറ്റിക് മൂവ്മെന്റ്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറെ ഒരു പേര് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് മൂവ്മെന്റ്. വിളിക്കാവുന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ മൂന്ന് സ്റ്റേജ് ആണുള്ളത്. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ദി കോഓപ്പറേറ്റേഴ്സ്, സെക്കൻഡ് ഈസ് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഫൈനലി ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. വെസ്റ്റേൺ കൺട്രീസിൽ ആദ്യം സഹകാരികളുണ്ടായി, സഹകാരികൾ സഹകരണ സ്ഥാപനങ്ങൾ രൂപീകരിച്ചു. ആ സഹകരണ സ്ഥാപനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടുന്ന ഒരു ബാധ്യത ഗവൺമെന്റിന് വന്നപ്പോഴാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിൽ പാസ്സാക്കിയിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റിലി ദർ ഈസ് കോഓപ്പറേറ്റേഴ്സ്, സെക്കൻഡ്ലി ദർ ഈസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഫൈനലി ദർ ഈസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ബട്ട് ഇൻ ഇന്ത്യ ദ ഓർഡർ ഈസ് ഇൻ ദ റിവേഴ്സ് ഫോം. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇന്ത്യയിലെ സാഹചര്യം നിലനിൽക്കുന്നത്. കാരണം ഇന്ത്യയിൽ ആദ്യം വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1904. സോ ഫസ്റ്റ്ലി ദർ ഈസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് സെക്കൻഡ്ലി ദർ ഈസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഫൈനലി ഓൺലി ദർ ഈസ് കോഓപ്പറേറ്റേഴ്സ്. സഹകരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതൊക്കെ ഇങ്ങനെ വാണിജ്യയിൽ വന്നപ്പോ അല്ലെങ്കിൽ വൃത്തിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ വന്നപ്പോ അതിനുള്ള കാരണം സഹകരണം എന്താണ് എന്ന് അറിയാത്ത ആളുകൾ രൂപീകരിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് എന്നുള്ളതിന്റെ കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ കോഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യയിലെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റിന് വിളിക്കുന്ന പേര് ഒഫീഷ്യൽ മൂവ്മെന്റ്. അപ്പൊ രണ്ട് മൂവ്മെന്റ് ആണ് പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത് വെസ്റ്റേൺ കൺട്രീസിലെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്, ഇൻ വിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഈസ് കോഓപ്പറേറ്റേഴ്സ്, സെക്കൻഡ്ലി ദർ ഈസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഫൈനലി ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ബട്ട് ഇൻ ഇന്ത്യ ഫസ്റ്റ് ഓഫ് ഓൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, സെക്കൻഡ്ലി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഫൈനലി ഓൺലി ദർ ഈസ് ദ ക്രിയേഷൻ ഓഫ് ദി കോഓപ്പറേറ്റേഴ്സ്. വെസ്റ്റേൺ കൺട്രീസിലെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ത്യയിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു 1904 കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നതിന് ശേഷമാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ വന്നത് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ആളുകൾ സഹകരിച്ച് ജീവിച്ചിട്ടില്ല എന്നുള്ളതൊന്നും അല്ല അർത്ഥം. കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള പേരില് ഓർഗനൈസേഷൻസ് വന്നത് 1904 കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് ശേഷം മാത്രമാണ് എന്നുള്ളതായിരുന്നു. അതിനു മുമ്പ് ചിട്ടീസ് അതേപോലെ തന്നെ പോലീസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഓർഗനൈസേഷൻസും അതേപോലെ കളക്റ്റീവ് ഫാമിംഗ് നടത്തുന്ന ഓർഗനൈസേഷൻസും ഒക്കെ.